വളരെ യാദൃശ്ചികമായിട്ടാണ് ജെയിംസ് വടക്കൻ എന്ന പൊതുപ്രവർത്തകന്റെ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി പരിഗണിച്ചത്. അതിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന പല ചില കാര്യങ്ങൾ സത്യത്തിൽ കേരള മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചു. മുഖ്യമന്ത്രി പോലും വിശദീകരണവുമായി പുറത്തു വന്നതിൽ നിന്നും സംഗതിയുടെ ഗുരുതരാവസ്ഥ എല്ലാവർക്കും മനസ്സിലായി. വയനാട് ദുരന്തത്തിന്റെ ഞെട്ടൽ മാറാത്ത ജനത്തിന് മറ്റൊരാഘാതമാണ് കോടതി വിധിയിലൂടെ പുറത്തു വന്നത്. ഭരിക്കുന്ന സർക്കാരിൽ നിന്നും ഒരു ജനവും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രവൃത്തിയാണ് കോടതി പുറത്തുവിട്ടത്. മുഖ്യമന്ത്രിയെ വെട്ടിലാക്കുന്ന ഈ പ്രവൃത്തി ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ആര് തന്നെയായാലും അവരുടെ പേരിൽ കർശന നടപടികളെടുക്കണം. മന്ത്രിസഭയിലെ രണ്ടാമനായ CPI അംഗം രാജനെയാണ് വയനാട് ദുരന്ത നിവാരണം ഏകോപിപ്പിക്കാനുള്ള ചുമതല മുഖ്യമന്ത്രി ഏൽപ്പിച്ചിരുന്നത്. മാത്രമല്ല റവന്യൂ മന്ത്രി എന്ന നിലയിൽ ദുരന്ത നിവാരണത്തിന്റെ ചുമതല കൂടി രാജനുണ്ടായിരുന്നു. എന്നിട്ടും യാതൊരു വീണ്ടു വിചാരവും ഇല്ലാതെ മനുഷ്യർക്കാർക്കും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കള്ളക്കണക്കുകൾ ഉണ്ടാക്കി കേന്ദ്ര സർക്കാരിനെ പറ്റിക്കാൻ ശ്രമിച്ചത് കൊടുക്കാനാകാത്ത കുറ്റം തന്നെയാണ്. ഈ കള്ളക്കണക്കുകളുടെ എല്ലാം പിതൃത്വം റവന്യൂ വകുപ്പിന് തന്നെയാണ്. ആ നിലയിൽ ആ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ച് പുറത്തു പോകണം. അദ്ദേഹം അതിന് തയ്യാറായില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്ന് അയാളെ പിൻവലിക്കാൻ പാർട്ടി മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടണം. ഇത് രണ്ടും നടക്കാത്ത പക്ഷം മുഖ്യമന്ത്രി തന്നെ അയാളെ പുറത്താക്കാൻ ധൈര്യം കാണിക്കണം. ഇതുപോലുള്ള പോഴന്മാരാണ് ഇടതുമുന്നണി സർക്കാരിന് ചീത്തപ്പേരുണ്ടാക്കുന്നത്. ഇത്തരം പോഴന്മാരെ എല്ലാം മാറ്റി പുതിയ അംഗങ്ങളെ ഉൾപ്പെടുത്തി മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചാൽ ഇനിയുള്ള 1.5 വർഷമെങ്കിലും നഷ്ടമായ സൽപ്പേര് തിരിച്ചു പിടിക്കാനാകും. ഒരു മൃതദേഹം സംസ്കരിക്കുന്നതിന് വേണ്ടി മാത്രം 75,000 രൂപ അത് ചെലവാക്കിയെന്ന് പറഞ്ഞാൽ ഇത് വെള്ളരിക്കപ്പെട്ടണമല്ല. ഇവിടുത്തെ ജനങ്ങൾ കഴുതകളല്ല എന്നോർത്താൽ നന്ന്. അതേസമയം 1 ഏക്കർ സ്ഥലം നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അവന് കിട്ടുന്നതോ 25,000 ഉലുവ. അതായത് 3 ഏക്കർ സ്ഥലം വിറ്റാലേ ഒരാൾക്ക് ഒരു മൃതദേഹം സംസ്കരിക്കാൻ പോലും പറ്റുമെന്ന് സാരം. ഇത് ആരെ ബോധിപ്പിക്കാനായി തട്ടിക്കൂട്ടിയ കണക്കാണ്. കേന്ദ്ര സർക്കാരായാലും സംസ്ഥാന സർക്കാരായാലും അവരവരുടെ ഖജനാവിലുള്ള പണം അവരവർക്ക് വലുതാണ്. ആ പണം ഇവിടുത്തെ പൊതുജനം നൽകുന്നതുമാണ്. മുഖ്യമന്ത്രിയും ജനങ്ങളുമായിട്ടുള്ള അകൽച്ച കൂട്ടുവാൻ വേണ്ടി ബോധപൂർവം തട്ടിക്കൂട്ടിയ ഈ കണക്കിൻ്റെ ഉപജ്ഞാതാക്കളെ കണ്ടുപിടിക്കാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. 1 ഏക്കർ സ്ഥലത്തിന് 25,000 രൂപയാണ് ഇവർ വിലയിട്ടിരിക്കുന്നത്. ഇവരുടെ കണക്ക് പ്രകാരം 3 ഏക്കർ സ്ഥലം, ആ സ്ഥലം വിറ്റാലേ ഒരു ശവസംസ്കാരം നടത്താനാകൂ. അവർ ആരെയാണ് ഈ കള്ളക്കണക്ക് ബോധിപ്പിക്കുന്നത്? റവന്യൂ വകുപ്പിൻ്റെ പിടിപ്പുകേടും ഉത്തരവാദിത്വമില്ലായ്മയാണ് ഇവിടെ എടുത്തു കാണിക്കുന്നത്. റവന്യൂ മന്ത്രി ദിവസങ്ങളോളം വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ നിയന്ത്രിച്ചിട്ടും ഒരു മൃതദേഹം സംസ്കരിക്കാൻ 75,000 രൂപയായെന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഏതോ എസ്റ്റേറ്റ് ഉടമ സൗജന്യമായി നൽകിയ സ്ഥലത്ത് JCB ഉപയോഗിച്ച് കുഴിയെടുത്ത് മൃതദേഹങ്ങളെല്ലാം ഒരുമിച്ച് മറവ് ചെയ്തത് ജനം ലൈവായി കണ്ടതാണ്. ആ മൃതദേഹങ്ങൾക്ക് ഓരോന്നിനും 75,000 രൂപ വില നിശ്ചയിക്കാൻ കാണിച്ച ആ ഉറച്ച മനസ്സ് അത് കാണാതെ പോകരുത്. ഒന്ന് ചോദിച്ചോട്ടെ, മനസാക്ഷി ഉണ്ടോ നിങ്ങൾക്ക്? ചില കാര്യങ്ങളിൽ റവന്യൂ മന്ത്രി മറുപടി പറഞ്ഞേ തീരൂ. ഇത്തരം പ്രവൃത്തികളിലൂടെ നിങ്ങളെ തന്നെയാണ് പറ്റിക്കുന്നതെന്ന ചിന്ത പോലും ഈ വർഗത്തിനില്ലേ? ഇതൊക്കെ ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിൽ ജനിച്ചതോർത്ത് നാണം കൊണ്ട് തലകുനിക്കുകയാണ്. എന്തൊക്കെയായാലും കാപ്പിയും ഏലവും കുരുമുളകും നിറഞ്ഞു നിൽക്കുന്ന വയനാട് മണ്ണിന് 1 ഏക്കറിന് കേവലം 25,000 രൂപ മാത്രം വിലയിട്ടത് ആരായാലും അവർക്കൊരു അവാർഡ് തന്നെ കൊടുക്കണം. റവന്യൂ മന്ത്രി ഇതിന് മറുപടി പറയണം. CPI നേതാവ് ബിനോയ് വിശ്വം ഇതിന് മറുപടി പറയണം. ഇതുപോലെ കാര്യബോധമില്ലാത്ത, കാൽക്കാശിന് ഗുണമില്ലാത്ത ഒരാളെ പിടിച്ച് മന്ത്രിയാക്കിയതിൻ്റെ കാരണം വിശദീകരിക്കാൻ CPI സംസ്ഥാന നേതൃത്വത്തിനും ബാധ്യതയുണ്ട്. മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്കും ഇട്ടുണ്ടാക്കി അട്ടിമറിച്ച് മറുകണ്ഠം ചാടാനാണ് CPIയുടെ പാപമെങ്കിൽ അത് നേരിട്ട് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് അന്തസ്. അല്ലാതെ പിതൃസ്തുതി പാടാനുള്ള അവസരം ഉണ്ടാക്കരുത്. ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അതിൽ നിന്ന് മുതലെടുക്കുകയല്ല ചെയ്യേണ്ടത്. നല്ലവരായ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആവശ്യത്തിലധികം വസ്ത്രങ്ങളും ഭക്ഷണ ആവശ്യത്തിനുള്ള സാധനങ്ങളും സംഭവസ്ഥലത്ത് എത്തിച്ചിട്ടുണ്ട്. 4,200-ലധികം മഴക്കോട്ടുകളാണ് ഒരാൾ തന്നെ സംഭവസ്ഥലത്ത് എത്തിച്ചിട്ടുള്ളത്. കണക്ക് വെച്ച് നോക്കുമ്പോൾ ദൂർത്തിൻ്റെ പര്യായമാണ് വയനാട് ദുരന്തമെന്ന് പറയാതെ വയ്യ. വയനാട് ദുരന്ത നിവാരണത്തിന് സഹായ നിധിയായി പൊതുജന സംഭാവന നൽകിയ മുഴുവൻ സാധനത്തെപ്പറ്റിയും സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണം.